നമസ്കാരം എല്ലാവർക്കും രാഗീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നറിയാം. ഞങ്ങളും ഇവിടെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ എല്ലാ സന്തോഷങ്ങൾക്കിടയിലും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓണത്തിന് ഞാനിട്ട ബോളിയും ചെറുപയർ പായസവും ഒക്കെ കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നന്നായി വന്നു എന്ന് അറിയിച്ചു, വളരെ സന്തോഷം. ഇന്ന് ഞാൻ ഒരു ഫിഷിന്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഒത്തിരി ആളുകൾ കുറെ ആയി എൻ്റെ അടുത്ത് പറയുന്നു ഫിഷിന്റെ ഒരു റെസിപ്പി ഇടണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇവിടെ ഫിഷൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. എന്നാലും ഫിഷ് ഒന്ന് കിട്ടിയപ്പോൾ ഞാൻ അതിനെ ഉടൻ തന്നെ എടുത്ത് ഫ്രൈ ചെയ്ത് റെസിപ്പിയാക്കിയാണ് ചെയ്തത്. ഒരു നെമ്മീൻ പോലത്തെ ഒരു തരം ഫിഷാണ്. വളരെ ജ്യൂസിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് അത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മലയാളികളായ നമ്മളുടെ ഫേവറേറ്റ് ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മീൻ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു 8 പീസ് മീൻ ഞാനിവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലകളാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ മസാലകളെല്ലാം ഇട്ട് നമുക്ക് ഈ ഫിഷിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തത്, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആ മസാലകളെല്ലാം ആ മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പറ്റിപ്പിടിക്കണം. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഓരോ മീൻ കഷ്ണത്തിലും ആ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പറ്റിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക, അത് ഓപ്ഷണൽ മാത്രമാണ്. ഒരല്പം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഒത്തിരി ആയി പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നോക്കൂ, മസാലകളെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പീസസും ഞാൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത പീസസ് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ ആ മസാലകളെല്ലാം മീനിലോട്ട് നന്നായിട്ട് പറ്റിപ്പിടിക്കുകയുള്ളൂ. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ട് ഇനി വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത മീൻ കഷ്ണങ്ങൾ റെഡിയാണ്. ഞാനിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. ഓരോ പീസസ്സായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരാനുള്ള കുറച്ച് സ്പേസും കൂടെ കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെ വറുത്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, എന്നാൽ മസാലയെല്ലാം കരിഞ്ഞും പോകും, അകം നന്നായിട്ട് വേഗത്തുമില്ല. ഇപ്പോൾ ഞാൻ എല്ലാ ഫിഷ് പീസസും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഫിഷസിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. സത്യം എനിക്ക് നന്നായിട്ട് കൊതി വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വരികയാണ്. ഇപ്പം നോക്കിക്കേ, നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ജ്യൂസിയും ക്രിസ്പിയുമാണ് ഈ ഫിഷ് ഫ്രൈ. ഞാനിനി ഇതിനെ എല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരല്പം എടുത്ത് കാണിച്ചു തരാം അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് കാണിക്കാൻ. ഇത് നോക്കിയേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഫിഷ് ഫ്രൈ.
നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയും സിമ്പിളുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നെമ്മീനോ ചൂരമീനോ നവരമീനോ ഒക്കെ വറുക്കാൻ വേണ്ടി ഇതേ മസാലകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ബൈ.